ചത്തപാറ്റയുടെ ചിറകുകളിൽ ചിത്രം വരയ്ക്കുന്ന കലാകാരി ലോകമെമ്പാടുമുള്ള കലാകാരന്മാർ എപ്പോഴും ഏതെങ്കിലും പുതുമ കണ്ടെത്താനും അസാധാരണമായ ആവിഷ്കാരമാർഗങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുന്നു അക്കൂട്ടത്തിൽ ബ്രാൻഡ ഡെൽഗാഡോ എന്ന കലാകാരിയുടെ കലാസൃഷ്ടികളും അല്പം വ്യത്യസ്തമാണ് കാരണം അവർ വരയ്ക്കുന്നത് ചത്ത പാറ്റയുടെ ചിറകുകളിലാണ് പാറ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ നെറ്റിചുളിയും എന്നാൽ ഈ കലാകാരി തന്റെ ചിത്രങ്ങൾക്ക് ക്യാൻവാസായി അവയെ ഉപയോഗിക്കുന്നു വേറെ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്തിനാണ് ഒരു പാറ്റയുടെ പുറത്തു തന്നെ വരയ്ക്കുന്നത് എന്ന് പലരും അവരോട് ചോദിക്കുന്നു ചത്തപ്രാണികളെ കാണുമ്പോൾ തന്നെ പലർക്കും ഭയമാണ് എന്നാൽ കലാകാരന്മാർ അവരുടെ കഴിവുകൾ പുറത്തെടുക്കുകയാണെന്നും ഭയപ്പെടാതെ അസാധ്യമെന്നു തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുമുള്ള സന്ദേശമാണ് അവർ ഇതിലൂടെ ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത് മനിലയിലെ കാലൂക്കൽ സിറ്റിയിലാണ് കലാകാരി താമസിക്കുന്നത് തനിക്ക് ഒരു നിമിഷത്തിൽ തോന്നിയ ഒരാശയമാണ് ഇതെന്ന് അവർ പറയുന്നു വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുപ്പത് വയസ്സുകാരി അവിടെ കിടന്ന ഒരു ചത്തപ്പാറ്റയെ ശ്രദ്ധിക്കുന്നത് തിളങ്ങുന്നതും മിനുസമാർന്നതുമായ അതിന്റെ ചിറക് കണ്ടപ്പോൾ പെട്ടെന്ന് അവർക്കത് ക്യാൻവാസായി ഉപയോഗിക്കാമെന്ന ചിന്ത തോന്നി അങ്ങനെയാണ് അവർ ഇതിന് തുടക്കമിടുന്നത് ഓയിൽ പെയിന്റ് ഉപയോഗിച്ചാണ് ചത്തപ്പാറ്റയുടെ ശരീരത്തിൽ മനോഹരമായ ചിത്രങ്ങൾ അവർ സൃഷ്ടിക്കുന്നത് മാർവലിന്റെ വനം ഗ്രീൻ ഗോബ്ലിൻ എന്നിവയുടെ ഛായാചിത്രങ്ങൾ ും വിൻസെന്റ് വാൻഗോഗിന്റെ നൈറ്റും ഈ രീതിയിൽ അവർ വരച്ചു പത്ത് വയസ്സ് മുതൽ വരയ്ക്കാൻ ആരംഭിച്ചതാണെങ്കിലും കഴിഞ്ഞ വർഷമാണ് ഈ പുതിയ മാർഗം പരീക്ഷിക്കാൻ തുടങ്ങിയത് അവരുടെ ഈ ചിത്രങ്ങൾക്ക് വലിയ പ്രചാരമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ സൃഷ്ടികൾ ഓൺലൈനിൽ വളരെയധികം ആളുകൾ കാണുകയുണ്ടായി എന്നാൽ നല്ല കമന്റുകൾക്കൊപ്പം പാറ്റകൾ ചത്തിട്ടില്ലെന്നും അതിന് ജീവനുണ്ടെന്നും എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നതെന്നുമുള്ള നെഗറ്റീവ് കമന്റുകളും അവർക്ക് ലഭിക്കുന്നുണ്ട് അതേസമയം പ്രാണികളുടെ മേൽ ചിത്രങ്ങൾ വരച്ച ആദ്യത്തെ വ്യക്തിയല്ല ഡെൽഡാഗോ മെക്സിക്കൻ കലാകാരനായ ക്രിസ്റ്റൽ റാമോസും പാറ്റയുടെ പുറത്ത് പ്രതിഷേധ ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി അരാജകത്വത്തിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയിലായിരുന്നു അത് വംശഹത്യ യുദ്ധം അക്രമം വിവേചനം വംശീയഹത്യ കൂടാതെ പൊതുവെ ആളുകൾ വെറുക്കുന്ന മറ്റ് നിഷേധാത്മക കാര്യങ്ങളും ചെയ്തിട്ടുള്ള വ്യക്തികളെയാണ് ഇദ്ദേഹം വരയ്ക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും അദ്ദേഹം ചെയ്യുന്നത് പ്രതിഷേധമാണിത് ഈ കഥാപാത്രങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാൻ പാടില്ലെന്ന തിരിച്ചറിവാണ് ഈ പ്രതിഷേധത്തിന്റെ ലക്ഷ്യം അഡോൾഫ് ഹിറ്റ്ലർ കാസ്ട്രോ നിക്കോളോസ് മഡൂറോ ജോങ് ഉൻ വ്ളാഡിമർ പുടിൻ എന്നിവരാണ് അദ്ദേഹം വരച്ച പേരുകേട്ട വ്യക്തിത്വങ്ങളിൽ ചിലർ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്